ശത്രുക്കളെന്ന് തോന്നിക്കുന്നവരെ ഏത് വിധത്തിലെങ്കിലും പരാജയപ്പെടുത്തുവാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. യേശുനാഥൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, തിന്മയെ നന്മ കൊണ്ട് വിജയിക്കണമെന്ന്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. അവിടുന്ന് തുടർന്ന് പറയുകയാണ്, ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക, മേലം കെടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് എന്ന്. യേശു തമ്പുരാൻ നമ്മോട് പറയുക മാത്രമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് മഹത്തായ മാതൃക നൽകുകയായിരുന്നു. കുരിശിൽ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുനാഥനെയാണ് നാം കാണുക. പിതാവി, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കാല സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനം പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ എന്ന്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചു തരുന്ന ദിവ്യനാഥൻ്റെ മഹത്തായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് കരുണയോടുകൂടി വർത്തിക്കുവാനും മറ്റുള്ളവരെയും നമ്മുടെ സഹോദരങ്ങളെ പോലെ കരുതിക്കൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അനുഗ്രഹിക്കു വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.